അലൻ വിക്രാന്ത് വീൽചെയറിലിരുന്ന് സംവിധാനം ചെയ്ത് പൂർത്തീകരിച്ച കോട്ടയത്തൊരു പ്രണയകാലത്ത് എന്ന ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തു. 2018 തുടക്കത്തിൽ റിലീസ് ചെയ്യേണ്ടിയിരുന്ന ഈ ചിത്രം വളരെയധികം പ്രതിസന്ധികളെ നേരിട്ട് 3 വർഷത്തിനു ശേഷം ഇപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്. 2018 സംവിധായകനും ഛായാഗ്രഹകനുമായ അലൻ സുഹൃത്ത് നിധിൻ ആൻഡ്രൂസിനോടൊപ്പം വാഹനാപകടമുണ്ടാകുന്നത്. അപകടത്തെ തുടർന്ന് നിധിൻ മരണപ്പെടുകയും അലൻ നെഞ്ചു മുതൽ താഴേക്ക് തളർന്ന് വീൽചെയറിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. ചിത്രത്തിന്റെ ട്രയൽ ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെയായിരുന്നു അപകടം സംഭവിക്കുന്നത്. പിന്നീട് സംവിധായകനായ അലൻ ട്രയൽ ഷൂട്ടിംഗ് ഫുട്ടേജ് ഉപയോഗിച്ച് വീൽചെയറിൽ ഇരുന്നാണ് ബാക്കി മുഴുവൻ വർക്കുകളും പൂർത്തീകരിച്ചത്. അതിനിടയിൽ ഷൂട്ടിംഗ് ഫുട്ടേജ് നഷ്ടപ്പെടുക തുടങ്ങി മറ്റനേകം പ്രതിസന്ധികളും ചിത്രം നേരിടുകയുണ്ടായി. എന്നിരുന്നാലും തന്റെ പ്രിയ സുഹൃത്ത് നിധിൻ അവസാനമായി അഭിനയിച്ച ചിത്രമായതിനാൽ എങ്ങനെയും റിലീസ് ചെയ്യണമെന്ന നിശ്ചയത്തിൽ അലനും സുഹൃത്തുക്കളും ചേർന്ന് ഫിലിം പൂർത്തീകരിക്കുകയായിരുന്നു. ചിത്രത്തിൽ അലൻ വിക്രാന്ത്, നിധിൻ ആൻഡ്രൂസ്, സാന്റി സീറോ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അലൻ വിക്രാന്ത് ഇപ്പോൾ വീൽചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ മലയാളം, തമിഴ് ഉൾപ്പെടെ 4 ഭാഷകളിൽ പാൻ ഇന്ത്യ മൂവി സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. കൊച്ചി ഗുഡ്നസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷനിൽ നിന്ന് 2016 അലൻ സിനിമാറ്റോഗ്രാഫി പഠനം പൂർത്തിയാക്കി ഇറങ്ങിയത്. പഠിച്ചിറങ്ങിയപ്പോൾ ആ വർഷത്തെ മികച്ച സംവിധായകനും സിനിമാറ്റോഗ്രാഫർക്കുമുള്ള ഗോൾഡ് മെഡൽ അലനായിരുന്നു. പഠനശേഷം സിനിമകളിലും വെബ് സീരീസുകളിലും അനേകം ഷോർട്ട് ഫിലിമുകളിലും അലൻ വർക്ക് ചെയ്തു. പിന്നീട് അലനും സുഹൃത്ത് നിധിനും ചേർന്ന് ഗ്രീൻ വേൾഡ് മീഡിയ എന്ന പേരിൽ ഫിലിം പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആരംഭിച്ചു. അതിനിടയിൽ അഭിനയത്തോട് താല്പര്യമുണ്ടായിരുന്ന അലന് തമിഴ് സിനിമയിലേക്ക് സെക്കൻഡ് ഹീറോ ആയി അവസരം ലഭിച്ചിരുന്നു. അലൻ സെബാസ്റ്റ്യൻ എന്ന യഥാർത്ഥ പേരിൽ നിന്നും അലൻ വിക്രാന്ത് എന്ന സ്റ്റേജ് നെയിം സ്വീകരിച്ചത് അപ്പോഴാണ്. പ്രൊഡക്ഷൻ കമ്പനിയുമായി എഗ്രിമെന്റ് ഒപ്പിട്ട് അതിനായി ഒരുങ്ങിയിരിക്കുമ്പോഴാണ് നിർഭാഗ്യവശാൽ അപകടം സംഭവിക്കുന്നത്. ഇപ്പോൾ സംവിധാനം ചെയ്യാൻ പോകുന്ന മൾട്ടി ലാംഗ്വേജ് ഫിലിമിന്റെ അവസാനഘട്ട സ്ക്രിപ്റ്റിംഗിലാണ് അലൻ. ഈ ഫിലിം ചെയ്യുന്നതിലൂടെ തന്നെ പോലെ പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും മറ്റുള്ളവർക്കും പ്രചോദനമാകാൻ സാധിക്കുമെന്നും അതിനായി എല്ലാവരും തന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുമെന്നുമാണ് അലന്റെ പ്രതീക്ഷ. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പേരാവൂർ സ്വദേശിയാണ് അലൻ വിക്രാന്ത്.